കെഎസ്ആർടിസി പെൻഷനിൽ ധനവകുപ്പും സഹകരണവകുപ്പും തമ്മിൽ തർക്കം. പുതിയ ഉടമ്പടിയിൽ ധനവകുപ്പ് പലിശ നിരക്ക് കുറച്ചതാണ് തർക്കത്തിന് കാരണം. അതിനാൽ പെൻഷൻ വിതരണത്തിന് ഇതുവരെ സഹകരണവകുപ്പ് തയ്യാറായിട്ടില്ല. കെഎസ്ആർടിസിയിലെ മുൻ ജീവനക്കാരുടെ പെൻഷൻ മുടങ്ങിയിട്ട് രണ്ട് മാസമാകുന്നു. സഹകരണ വകുപ്പുമായുള്ള കരാർ പുതുക്കുന്നതിൽ ധനവകുപ്പ് കാലതാമസം വരുത്തിയതായിരുന്നു ഇതിന് കാരണം. ഇതുവരെ പെൻഷൻ നൽകിയ പണം നൽകാതെ കരാർ പുതുക്കാനാവില്ലെന്ന സഹകരണ വകുപ്പും നിലപാടെടുത്തു. ഒടുവിൽ കരാർ പുതുക്കിയിട്ടും പ്രതിസന്ധി തീരുന്നില്ല. 8.5% എന്ന പലിശ 7% കുറച്ചതാണ് വീണ്ടും സഹകരണ വകുപ്പും ധനവകുപ്പുമായി തർക്കത്തിന് കാരണം. എന്ന് പെൻഷൻ വിതരണം ചെയ്യുമെന്നറിയാൻ സഹകരണ വകുപ്പിനെ സമീപിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ. ഫണ്ട് വരാനുണ്ട്, ഇപ്പൊ ഗവൺമെന്റിന്റെ ഉത്തരവ് തന്നപ്പോഴേക്ക് അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ചെറിയ വിഷയം ഉണ്ടായി. അവർക്ക് കൊടുത്തോണ്ടിരുന്ന ഇൻട്രസ്റ്റ് 8.5 ആയിരുന്നു. അതിപ്പം ഇപ്പോഴും വന്ന പുതിയ ഉത്തരവിൽ അത് 7.5 ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഇൻട്രസ്റ്റ് അവർക്ക് കുറഞ്ഞു. അവർ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അത്രയും ഡെപ്പോസിറ്റ് നമുക്ക് കൺസോർഷ്യത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് സംശയമാണ്. അപ്പൊ അത് ഗവൺമെന്റ് തലത്തിലോ അല്ലെങ്കിൽ ടാക്സുകളുടെ അസോസിയേഷനായിട്ട് ചർച്ച ചെയ്യണം. ഈ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രീതിയിൽ പെൻഷൻ വിതരണത്തിന് സഹകരണ സംഘങ്ങൾ തയ്യാറായില്ലെങ്കിൽ കെഎസ്ആർടിസിയിലെ 41,000 വരുന്ന മുൻ ജീവനക്കാരെ അത് സാരമായി ബാധിക്കും. സർക്കാർ നേരിട്ട് പെൻഷൻ നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശം പോലും അവഗണിച്ചാണ് ധനവകുപ്പും സഹകരണ വകുപ്പും തമ്മിലടിക്കുന്നത്. ജനം, തിരുവനന്തപുരം.